ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6-ാം ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു. ഡൽഹി അടക്കം 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ശനിയാഴ്ച വോട്ടെടുപ്പ് നടക്കും. ഭീകരരെ വധിക്കുന്നതിൽ ഇന്ത്യാ സഖ്യം കണ്ണീരൊഴുക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചു. അംബാനിയുടെയും അദാനിയുടെയും ആഗ്രഹത്തിനനുസരിച്ചാണ് പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. ബീഹാർ, ജാർഖണ്ഡ്, ഹരിയാന, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലായി 58 മണ്ഡലങ്ങളാണ് ശനിയാഴ്ച പോളിംഗ് ബൂത്തിലെത്തുക. 889 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. മനോഹർലാൽ ഖട്ടർ, മെഹബൂബ മുഫ്തി, മേനക ഗാന്ധി, ധർമ്മേന്ദ്ര പ്രധാൻ, സംബിത് പാത്ര, ബാൻസി സ്വരാജ്, അഭിജിത് ഗംഗോപാധ്യായ, സോംനാഥ് ഭാരതി, കനയകുമാർ തുടങ്ങിയവരാണ് 6-ാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. ഭീകരരെ വധിക്കുന്നതിൽ ഇന്ത്യാ സഖ്യം കണ്ണീരൊഴുക്കുന്നുവെന്നും താൻ പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ ബംഗ്ലാദേശ് വിമോചന യുദ്ധസമയത്ത് തന്നെ കർത്താർപൂർ ഇടനാഴി യാഥാർത്ഥ്യമായിരുന്നേനെന്നും പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ വാലെ ഹൈ ജോ ആതങ്കവാദിയോ കെ എൻകൗണ്ടർ പർ ആസു ബഹാതേ ഹൈ. അംബാനിയുടെയും അദാനിയുടെയും ആഗ്രഹപ്രകാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തിക്കുന്നതെന്ന് ഡൽഹിയിലെ പ്രചാരണ റാലിയിൽ രാഹുൽ ഗാന്ധി ആരോപിച്ചു. അത്യന്തം ആവേശകരമായാണ് ഡൽഹിയിലെ പരസ്യ പ്രചരണം അവസാനിച്ചത്. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകൾ. പരമാവധി വോട്ടുകൾ ഉറപ്പിക്കാനാണ് മുന്നണികളുടെ ശ്രമം. ഡൽഹിയിൽ നിന്ന് ജോഗേഷ് സിംഗിനൊപ്പം നിതിൻ അംബുജൻ, 24.